നമസ്കാരം, ഞാൻ ജെമി ജോൺ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെൻ്റർ അവതരിപ്പിക്കുന്ന ബി എം സി ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇന്ത്യയിലേക്ക് പറക്കാൻ തുടങ്ങിയിട്ട് 20 വർഷങ്ങൾ. ടിക്കറ്റ് നിരക്കിൽ ഇത്തിഹാദിൻ്റെ ഇളവ്. ഇത്തിഹാദ് എയർവേസ് ഇന്ത്യയിലേക്ക് വിമാന സർവീസ് നടത്താൻ തുടങ്ങിയിട്ട് 20 വർഷങ്ങൾ. 20ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി വിമാന ടിക്കറ്റുകളുടെ നിരക്കുകൾക്ക് 20% വരെ ഇളവുകളും പ്രഖ്യാപിച്ചിരിക്കുകയാണ് കമ്പനി. ഇത്തിഹാദ് .com ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് ഈ ഇളവ്. ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള വിമാനങ്ങൾക്ക് ഈ കിഴിവ് ബാധകമാകും. ഒക്ടോബർ 1 മുതൽ 2025 മാർച്ച് 15 വരെയുള്ള യാത്രയ്ക്കായി 19 മുതൽ 21 വരെയാണ് വിൽപ്പന നടക്കുന്നത്. ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനമായ മുംബൈയിലേക്കാണ് ആദ്യ സർവീസ് ആരംഭിച്ചത്. 2004 സെപ്റ്റംബർ 26 ഇത്. 2004 ഡിസംബർ 1 ന്യൂഡൽഹിയിലേക്കും സർവീസ് ആരംഭിച്ചു. ബഹ്റൈൻ കേരളീയ സമാജത്തിലെ ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങൾ ഒക്ടോബർ 9 മുതൽ ആരംഭിക്കും. ബഹ്റൈൻ കേരളീയ സമാജം നവരാത്രി ആഘോഷം ഒക്ടോബർ 9, 10, 12, 13 തീയതികളിൽ നടക്കുമെന്ന് സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ എന്നിവർ പത്രക്കുറിപ്പിൽ അറിയിച്ചു. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഒക്ടോബർ 13 നടക്കുന്ന എഴുത്തിനിരുത്ത ചടങ്ങുകൾക്കായി കേരളത്തിലെ പ്രമുഖ പോലീസ് ഓഫീസർ ശ്രീജിത്ത് IPS എത്തിച്ചേരും. അക്കാദമിക മികവോടെ പോലീസ് സർവീസിൽ എത്തിച്ചേർന്ന ശ്രീജിത്ത് സ്വന്തം പരിശ്രമത്തിലൂടെ സംഗീത രംഗത്തും ശ്രദ്ധേയമായ സംഭാവനകൾ അർപ്പിക്കുന്ന വ്യത്യസ്തനായ പോലീസ് ഉദ്യോഗസ്ഥനാണ്. രാവിലെ 5 മണിക്ക് നടക്കുന്ന വിദ്യാരംഭ ചടങ്ങുകളിൽ എഴുത്തിനിരുത്ത ചടങ്ങിന് നേതൃത്വം നൽകുന്ന ശ്രീജിത്ത് IPS നവരാത്രി സംഗീതോത്സവത്തിൽ ഗാനാർച്ചന നടത്തും. നൃത്ത സംഗീത പരിപാടികളോടെ ആഘോഷിക്കുന്ന നവരാത്രി മഹോത്സവത്തിന്റെ വിവരങ്ങൾക്കും എഴുത്തിനിരുത്തിനും റിയാസ് ഇബ്രാഹിം 3318-9894 അല്ലെങ്കിൽ വിനയചന്ദ്രൻ നായർ 3921-5128 എന്നിവരെ ബന്ധപ്പെടാവുന്നതാണ്. സമാജം പ്രവർത്തനങ്ങൾ മാതൃകാപരം. M. Vincent MLA. ബഹ്റൈൻ സമാജത്തിൽ തുടരുന്ന ഓണാഘോഷങ്ങളുടെ ഭാഗമായി വ്യാഴാഴ്ച നടന്ന പൊതുസമ്മേളനത്തിൽ കോവളം MLA M. Vincent പങ്കെടുത്തു. ലോകമെമ്പാടുമുള്ള മലയാളി പ്രവാസി സംഘടനകൾക്ക് ഏതൊരു കാര്യത്തിലും ഉദാത്ത മാതൃകയാണ് ബഹ്റൈൻ കേരളീയ സമാജം എന്ന് അദ്ദേഹം പറഞ്ഞു. 1 മാസത്തോളം നീണ്ടു നിൽക്കുന്നതും അത്യാകർഷകവുമായ ഓണാഘോഷ കുറ്റമറ്റതായി നടത്തിക്കൊണ്ടു പോകുന്നതിന് സമാജം ഭാരവാഹികളെ അദ്ദേഹം അഭിനന്ദിച്ചു. ശരിയായ ഓണാഘോഷങ്ങൾ കാണണമെങ്കിൽ നാട്ടിൽ നിന്ന് ബഹ്റൈനിൽ വരേണ്ട അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോയ അംഗങ്ങളെയും അവധിക്ക് നാട്ടിൽ വരുന്ന അംഗങ്ങളെയും ചേർത്ത് ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്ന BKS ഹാർമണി എന്ന പരിപാടി തന്നെ അത്ഭുതപ്പെടുത്തി എന്നും അദ്ദേഹം പറഞ്ഞു. പോയ വർഷം ഉദയസമുദ്ര ഹോട്ടലിൽ വെച്ച് നടന്ന പരിപാടിയിൽ പങ്കെടുത്തതിന്റെ ഓർമ്മകൾ MLA ഓർത്തെടുത്തു. പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ പോയവരുടെ ഒറ്റപ്പെടൽ മനസ്സിലാക്കി അവരെയും ചേർത്ത് പിടിക്കുന്ന സമാജത്തിന്റെ ഹാർമണി എന്ന പരിപാടിയെ എത്ര അഭിനന്ദിച്ചാലും മതിവരില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള അധ്യക്ഷനായിരുന്നു. ശ്രാവണം 2024 ജനറൽ കൺവീനർ വർഗീസ് ജോർജ് നന്ദി പറഞ്ഞു. സമാജം എന്റർടൈൻമെന്റ് സെക്രട്ടറി റിയാസ് ഇബ്രാഹിം, ഇൻഡോർ ഗെയിംസ് സെക്രട്ടറി നൌഷാദ് ചേരിയിൽ, മെമ്പർഷിപ്പ് സെക്രട്ടറി വിനോദ് അളിയത്ത്, ഇന്റേണൽ ഓഡിറ്റർ പോൾസൺ ലോനപ്പൻ, ശ്രാവണം 2024 ജോയിന്റ് കൺവീനർമാരായ ആഷ്ലി കുര്യൻ, സുധി അച്ചാരിയത്ത്, നിഷ ദിലീഷ് എന്നിവരും സന്നിഹിതരായിരുന്നു. തുടർന്ന് നടന്ന അനശ്വര ഗാനങ്ങൾ എന്ന സംഗീത പരിപാടിയിൽ പന്തളം ബാലൻ, കമുകറ ശ്രീകുമാർ, രാധാകൃഷ്ണൻ നായർ, തേക്കടി രാജൻ, രാജലക്ഷ്മി എന്നീ പ്രശസ്ത ഗായകർ ഗാനങ്ങൾ ആലപിച്ചു. സദസ്സിനെ അപ്പാടെ പഴയകാല മലയാള ചലച്ചിത്ര ഗാന ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സംഗീത നിശ അവിസ്മരണീയമായി. ബഹ്റൈൻ പ്രവാസിയായ യുവാവ് ബൈക്ക് അപകടത്തിൽ നാട്ടിൽ മരണപ്പെട്ടു. IYCC ബഹ്റൈൻ പ്രവർത്തകനും കാസർഗോഡ് ചുള്ളി ചർച്ചിനടുത്ത് താമസിക്കുന്ന 3 പിടികയിൽ ജോമിയുടെ മകനുമായ ജസ്റ്റിനാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. മാലോം കാരോട്ടുചാലിൽ വ്യാഴാഴ്ച രാത്രിയിലുണ്ടായ ബൈക്ക് അപകടത്തിലാണ് മരണം സംഭവിച്ചത്. മലയോര ഹൈവേയിലെ കാരിയോട്ടുചാലിൽ 8 മണിയോടെയായിരുന്നു അപകടം. ജസ്റ്റിൻ ഓടിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് മറിയുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ജസ്റ്റിനെ നാട്ടുകാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചത്. മൃതദേഹം കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. അപകട വിവരമറിഞ്ഞ് വെള്ളരിക്കൊണ്ട് പോലീസും സ്ഥലത്ത് എത്തി. ഷിജിയാണ് മാതാവ്. സഹോദരങ്ങൾ ജെറിൻ, ജിബിൻ, ജസ്റ്റിന്റെ മരണത്തിൽ IYCC ബഹ്റൈൻ ദേശീയ കമ്മിറ്റി അനുശോചിച്ചു. യുനീബ് അൽഹിലാൽ ഹോസ്പിറ്റലുമായി ചേർന്ന് ഫ്രീ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. യുണൈറ്റഡ് നഴ്സസ് ഇന്ത്യ ബഹ്റൈൻ അൽഹിലാൽ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രസിഡന്റ് വിശാൽ മുല്ലശ്ശേരിൽ അധ്യക്ഷനായി, മിസ്റ്റർ സുധീർ തിരുനിലത്ത് പ്രവാസി ലീഗൽ സെൽ കൺട്രി ഹെഡ്, ഡയറക്ടർ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ
മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ബഹ്റൈന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഏകദേശം 200 പേർ പങ്കെടുത്ത മെഡിക്കൽ ക്യാമ്പ് വൻ വിജയമാക്കാൻ സഹായിച്ച അൽഹിലാൽ ഹോസ്പിറ്റലിനോടുള്ള യുനീബിന്റെ നന്ദി സൂചകമായി ഉപഹാരം കൈമാറി. തുടർന്ന് യുനീബിന്റെ വെൽവിഷറായ സെയ്ദ് ഹനീഫ്, ഫൗണ്ടർ ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് ആൻഡ് സോഷ്യൽ അസിസ്റ്റൻസ് കിങ്ഡം ഓഫ് ബഹ്റൈന്, ഖത്തറിൽ നിന്നും കിട്ടിയ സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റി സ്പെഷ്യൽ അവാർഡിനുള്ള ആദരസൂചകമായി സ്പെഷ്യൽ മെമെൻഡോ നൽകി. പ്രോഗ്രാം കോർഡിനേറ്റർ രമ്യ ഗിരീഷ്, ജയപ്രഭ, ജോയിന്റ് ട്രഷറർ വൈസ് പ്രസിഡന്റ് അനു ഷജിത്, ജോയിന്റ് സെക്രട്ടറി അർച്ചന മനോജ് എന്നിവരും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ലൗലി മാത്യു, ഷെർലി തോമസ്, അപർണ ചന്ദ്രൻ, വിഞ്ചു ജോബിൻ, ഷെറിൻ മാത്യു, ജെയ് സി ജയചന്ദ്രൻ എന്നിവരും ക്യാമ്പിന് നേതൃത്വം നൽകി. ഓണാഘോഷ പരിപാടികൾ സമാജത്തിൽ വൻ ജനത്തിരക്ക്. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ തുടരുന്ന ഓണാഘോഷ പരിപാടിയിൽ വെള്ളിയാഴ്ച അഭൂതപൂർവമായ ജനത്തിരക്ക്. വെള്ളിയാഴ്ച നടന്ന പൊതുയോഗത്തിൽ ഇന്ത്യൻ സ്ഥാനപതി വിനോദ് ജേക്കബ് മുഖ്യാതിഥി ആയിരുന്നു. അന്തരിച്ച മലയാള സിനിമാ താരം കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തുടങ്ങിയ യോഗത്തിൽ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ സ്വാഗതം ആശംസിച്ചു. മലയാള ഭാഷയിൽ പ്രാവീണ്യം കുറവാണെങ്കിലും മലയാളത്തിൽ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച അംബാസിഡർ കയ്യടി നേടി. ചടങ്ങിൽ വെച്ച് ബി കെ എസ് കഥാ കുലപതി പുരസ്കാരം മലയാളത്തിന്റെ പ്രശസ്ത എഴുത്തുകാരൻ ടി പത്മനാഭന് സമ്മാനിച്ചു. മറുപടി പ്രസംഗം നടത്തിയ ടി പത്മനാഭൻ ബഹ്റൈൻ കേരളീയ സമാജത്തിൽ തുടർച്ചയായ തന്റെ സന്ദർശനങ്ങളെയും ഹൃദയസ്പർശിയായ അനുഭവങ്ങളെയും കുറിച്ച് വാചാലനായി. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ളത് മുതൽ ഒരുപാട് മലയാളി സംഘടനകളുടെ ആതിഥ്യം സ്വീകരിച്ചിട്ടുള്ള തനിക്ക് ബഹ്റൈൻ കേരളീയ സമാജവും എന്നും ഒരത്ഭുതം തന്നെയാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ബഹ്റൈനിലെ കേരളീയ സമാജം പ്രവർത്തനങ്ങൾ മാതൃകയാക്കപ്പെടേണ്ടതാണെന്നും പി വി രാധാകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലെ മികച്ച പ്രവർത്തന പൈകൃതം തുടർന്നു കൊണ്ടുപോകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നിന്നുള്ള ബന്ധങ്ങളുടെ ഊഷ്മളത തന്നെ ഒരു കഥ തന്നെ എഴുതാൻ നിർബന്ധിതനാക്കിയതും അദ്ദേഹം ഓർത്തെടുത്തു. വെള്ളിയാഴ്ചയാണ് രാവിലെ നടന്ന പൂക്കള മത്സരത്തിന്റെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്യപ്പെട്ടത്. ചടങ്ങിൽ ശ്രാവണം 2024 കൺവീനർ വർഗീസ് ജോർജ് നന്ദി പറഞ്ഞു. തുടർന്ന് തെന്നിന്ത്യയുടെ വാനമ്പാടി കെ എസ് ചിത്രയുടെ നേതൃത്വത്തിൽ നടന്ന ഭാവഗീതങ്ങൾ എന്ന സംഗീത നിശയിൽ മധു ബാലകൃഷ്ണൻ, നിഷാദ്, അനാമിക എന്നീ പ്രശസ്ത ഗായകർ പങ്കെടുത്തു. രവീന്ദ്രൻ മാസ്റ്ററിന്റെയും ജോൺസൺ മാസ്റ്ററിന്റെയും ഗാനങ്ങൾ മാത്രം കോർത്തിണക്കിക്കൊണ്ട് അവതരിപ്പിച്ച പരിപാടി കാണാൻ ഏറെ വൈകിയും ജനങ്ങൾ ക്ഷമയോടെ കാതോർത്തിരുന്നു. സമാജം ഡി ജെ ഹാളിലും സമാജം അങ്കണത്തിലും അനുഭവപ്പെട്ട അഭൂതപൂർവമായ ജനത്തിരക്ക് ശ്രാവണം 2024 ഓണാഘോഷങ്ങളിലെ ജനപങ്കാളിത്തത്തിന്റെ അടയാളപ്പെടുത്തുന്നതായിരുന്നു. ICF ബഹ്റൈൻ 45th വാർഷികം സെപ്റ്റംബർ 22 കാന്തപുരം മുഖ്യാതിഥിയായി എത്തിച്ചേർന്നു. വൻ സ്വീകരണമാണ് ബഹ്റൈൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇന്ത്യൻ മുഫ്തി സുൽത്താന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് വേണ്ടി ICF ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഒരുക്കിയത്. ബഹ്റൈൻ പ്രവാസികൾക്കിടയിൽ വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹ്യ സേവന രംഗത്ത് 4.5 പിന്നിടുന്ന ICF 45th വാർഷികം വിപുലമായ പദ്ധതികളോടെ ആഘോഷിക്കുന്നു. 6 നീണ്ടു നിൽക്കുന്ന വാർഷിക പരിപാടികളുടെ ഉദ്ഘാടനവും ഇന്റർനാഷണൽ മീലാദ് കോൺഫറൻസും സെപ്റ്റംബർ 22 ഞായറാഴ്ച നടക്കുമെന്ന് കഴിഞ്ഞ ദിവസം നടന്ന പത്രസമ്മേളനത്തിൽ അറിയിച്ചു. സമസ്ത കേരളയുടെ ജംഇയ്യത്തുൽ ഉലമയുടെ ബഹുജന സംഘടനയായ കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവാസ ഘടകമാണ് ICF. ICF പ്രവാസത്തിന്റെ അഭയം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് വിദ്യാഭ്യാസം, ആത്മീയം, ജീവകാരുണ്യം, സേവനം തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധയൂന്നിയാണ് ICF പ്രവർത്തിക്കുന്നത്. ബഹ്റൈന്റെ വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിക്കപ്പെട്ട 13 മദ്രസകളിൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള മതവിദ്യാഭ്യാസം നൽകിപ്പോരുന്നു. ഹാദിയ വിമൻസ് അക്കാദമിക്ക് കീഴിൽ വ്യക്തിത്വ നൈപുണ്യ വികസന മേഖലകളിൽ വനിതകൾക്ക് പരിശീലനം നൽകി വരുന്നു. ICF സേവന വിഭാഗമായ സഫ്വ വളണ്ടിയർ വിംഗ് സന്നദ്ധ സേവന രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ബഹ്റൈൻ നാഷണൽ കമ്മിറ്റിക്ക് കീഴിൽ 8 സെൻട്രൽ ഘടകങ്ങളും 41 യൂണിറ്റ് കമ്മിറ്റികളും 3000+ മെമ്പർമാരും അത്ര തന്നെ അനുഭാവികളും സംഘടനയ്ക്കുണ്ട്. പ്രവാസി സുരക്ഷാ നിധി, ദാറുൽ ഖൈർ ഭവന പദ്ധതി, സാന്ത്വന കേന്ദ്രം, പ്രവാസി വായന, സ്കൂൾ ഓഫ് ഖുറാൻ തുടങ്ങി പ്രവാസ ലോകത്തും നാട്ടിലുമായി വ്യത്യസ്തങ്ങളായ പ്രവർത്തന പദ്ധതികൾ ICF നേതൃത്വത്തിൽ വിപുലമായി നടന്നുവരുന്നു. തിരുനബി ജീവിത ദർശനം എന്ന ശീർഷകത്തിൽ നടക്കുന്ന മിലാദ് ക്യാമ്പയിന്റെ ഭാഗമായുള്ള ഇന്റർനാഷണൽ മിലാദ് കോൺഫറൻസും വാർഷിക ഉദ്ഘാടനവും നാളെ ഞായറാഴ്ച സൽമാബാദ് ഗോൾഡൻ ഈഗിൾ ക്ലബ് അഥവാ ഗൾഫ് എയർ ക്ലബ് ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 7 ആരംഭിക്കും. സമ്മേളനത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം MP
ക്ഷമിക്കണം എ പി അബൂബക്കർ മുസ്ലിയാർ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതാണ്. വിവിധ ദേശീയ അന്തർദേശീയ നേതാക്കൾ സംബന്ധിക്കും. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ആത്മകഥ വിശ്വാസപൂർവ്വം ബഹ്റൈൻ പതിപ്പ് സമ്മേളനത്തിൽ പ്രകാശിതമാക്കും. സമ്മേളനം ശ്രവിക്കുന്നതിന് സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥല സൗകര്യമുണ്ടാകും. വിവിധ ഏരിയകളിൽ നിന്നും വാഹന സൗകര്യവും ഉണ്ടായിരിക്കും. പത്രസമ്മേളനത്തിൽ ഐ സി എഫ് നാഷണൽ നേതാക്കളായ കെ സി സൈനുദ്ദീൻ സഖാഫി, അഡ്വക്കേറ്റ് എം സി അബ്ദുൽ കരീം അബ്ദുൽ ഹക്കീം സഖാഫി കിനാലൂർ, മുസ്തഫ ഹാജി കണ്ണപുരം, സിയാദ് വളവട്ടണം, നൌഷാദ് ഹാജി കണ്ണൂർ, ഷമീർ പന്നൂർ, ഷിഹാബുദ്ദീൻ സിദ്ദീഖി, ഫൈസൽ ചെറുവണ്ണൂർ എന്നിവർ പങ്കെടുത്ത് വിശാലമായ പാർക്കിംഗ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഇടവേള. All your favorite products under one roof in Bahrain from our 14 branches at 27-year-old Megamart and Macromart. Bakery. Fresh meat and fish. Fruits and vegetables. Sweets and snacks, ready-to-eat foods. Dairy products, grocery or consumer goods. To have a wonderful shopping experience, please visit your nearest Megamart Macromart branch. Megamart and Macromart, full of goodness. വാർത്തകൾ തുടരുന്നു. സൗദി അറേബ്യയിലെ ജിസാനിൽ നേരിയ ഭൂചലനം. സൗദി അറേബ്യയിലെ ജിസാൻ പ്രവിശ്യയിൽപ്പെട്ട അൽ ഷുഖൈക്കിന് സമീപം നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. അൽ ഷുഖൈക്കിന് തെക്ക് ഇന്നലെ ഉച്ചയോടെയാണ് ഭൂചലനം അനുഭവപ്പെട്ടതെന്ന് സൗദി ജിയോളജിക്കൽ സർവേ അറിയിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് 12:30 റിക്ടർ സ്കെയിലിൽ 2.5 ഡിഗ്രി തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായത്. ഭൂചലനത്തിന്റെ പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും തുടർ ചലനങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും സൗദി ജിയോളജിക്കൽ സർവേ വക്താവ് താരിഖ് അബൽ ഖൈൻ പറഞ്ഞു.
കൊല്ലം പ്രവാസി അസോസിയേഷൻ പായസ മത്സരം സംഘടിപ്പിച്ചു. കൊല്ലം പ്രവാസി അസോസിയേഷൻ പൊന്നോണം 2024 ഓണാഘോഷത്തിന്റെ ഭാഗമായി സൽമാനിയ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KPA ആസ്ഥാനത്ത് വെച്ച് സംഘടിപ്പിച്ച പായസ മത്സരത്തിൽ മെറീന വിനീത് ഒന്നാം സ്ഥാനം, ജയലക്ഷ്മി ജയകുമാർ രണ്ടാം സ്ഥാനം, ഡോക്ടർ എലിസബത്ത് പ്രിൻസ് മൂന്നാം സ്ഥാനം എന്നിങ്ങനെ വിജയികളായി. KPA പ്രസിഡന്റ് അനോജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്ത പരിപാടി സൽമാനിയ ഏരിയ പ്രസിഡന്റ് ജയകുമാർ അധ്യക്ഷനായിരുന്നു. ഏരിയ സെക്രട്ടറി ജിബി ജോൺ സ്വാഗതവും ട്രഷറർ സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു. ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രഭുത്തൻ, ട്രഷറർ മനോജ് ജമാൽ, വൈസ് പ്രസിഡന്റ് കോയിവിള മുഹമ്മദ്, സെക്രട്ടറിമാരായ അനിൽകുമാർ, രജീഷ് പട്ടാഴി, അസിസ്റ്റന്റ് ട്രഷറർ കൃഷ്ണകുമാർ, മുൻ സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അംഗങ്ങളായ നിസാർ കൊല്ലം, ജഗത് കൃഷ്ണകുമാർ, കിഷോർ കുമാർ, ഏരിയ കോഓർഡിനേറ്റർ റെജിമോൻ ബേബിക്കുട്ടി, ഏരിയ ജോയിന്റ് സെക്രട്ടറി അജിത് അപ്പിക്കുട്ടൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. തുടർന്ന് വിജയികൾക്കും പായസ മത്സര വിധികർത്താക്കളായ സിജി ബിനു, അബി ഫിറോസ് എന്നിവർക്കും ഉപഹാരങ്ങൾ കൈമാറി. അബ്ദുൾ റഹീമിന്റെ മോചനത്തിൽ 17 അതിനിർണായക ദിനം. അന്ന് മോചന ഉത്തരവുണ്ടാകുമോ പ്രതീക്ഷയോടെ മലയാളികൾ. അബ്ദുൾ റഹീമിന്റെ മോചന നടപടികളുടെ ഭാഗമായ ഹർജിയിൽ പൊതുവാദം കേൾക്കൽ 17 റിയാദ് ക്രിമിനൽ കോടതിയിൽ നടക്കുമെന്ന് റഹീം സഹായ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സൗദി ബാലൻ മരിച്ച കേസിൽ റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന നടപടികളുടെ ഭാഗമായ ഹർജിയിൽ പൊതുവാദം കേൾക്കൽ 17 റിയാദ് ക്രിമിനൽ കോടതിയിൽ നടക്കുമെന്ന് റഹീം സഹായ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വധശിക്ഷ ഒഴിവാക്കിയ ശേഷമുള്ള റഹീമിന്റെ കേസ് ഫയൽ പബ്ലിക് പ്രോസിക്യൂഷൻ കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. അതിന്മേലുള്ള തുടർ നടപടികൾക്കും മോചന ഹർജിയിൽ വാദം കേൾക്കാനുമാണ് 17 രാവിലെ കോടതി സമയം അനുവദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും പ്രതിഭാഗം വക്കീലും റഹീമിന്റെ കുടുംബം അധികാരപ്പെടുത്തിയ പ്രതിനിധിയും കോടതിയിൽ ഹാജരാകും. അന്നേ ദിവസം തന്നെ മോചന ഉത്തരവുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സഹായ സമിതി ഭാരവാഹികൾ പറഞ്ഞു. ദേശീയപാതകളിൽ  20 കിലോമീറ്റർ ഇടവിട്ട് ചാർജിംഗ് സ്റ്റേഷൻ. കേന്ദ്രം പുറത്തിറക്കിയ മാർഗരേഖ പുറത്തിറങ്ങി. ദേശീയപാതകൾ അടക്കമുള്ള പ്രധാന റോഡുകളുടെ വശങ്ങളിൽ 20 കിലോമീറ്റർ ഇടവിട്ട് ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ കേന്ദ്രം. കേന്ദ്ര ഊർജ്ജ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച് പുതിയ മാർഗരേഖ പുറത്തിറക്കിയത്. 2030 ഈ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. 2030 ദേശീയ പാതകളിൽ 100 കിലോമീറ്റർ ഇടവിട്ട് വലിയ ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകൾ ഉണ്ടാകും. നഗരമേഖലകൾ 1 കിലോമീറ്റർ വീതം നീളവും വീതിയുമുള്ള ചതുരക്കളങ്ങളായി തിരിച്ചാൽ അവയിൽ ഓരോന്നിലും ഒരു ചാർജിംഗ് സ്റ്റേഷൻ വീതം വേണമെന്നും മാർഗരേഖയിൽ പറയുന്നു. ശിരൂർ മണ്ണിടിച്ചിൽ 15 താഴ്ചയിൽ നിന്ന് ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി എന്ന മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ. ശിരൂരിലെ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി എന്ന മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ. 2 ടയറിന്റെ ഭാഗമാണ് കണ്ടെത്തിയിരിക്കുന്നത്. കണ്ടെത്തിയത് അർജുന്റെ ലോറിയുടെ ഭാഗങ്ങൾ തന്നെയാണോ എന്നറിയില്ലെന്നും മാൽപേ പറഞ്ഞു. നാവികസേന നിർദ്ദേശിച്ച 3 പോയിന്റുകളിൽ CP4 എന്ന് രേഖപ്പെടുത്തിയ ഭാഗത്തു നിന്ന് ഏകദേശം 30 മീറ്റർ മാറിയാണ് ലോറിയുടെ സ്ഥാനമെന്നും തലകീഴായി മറിഞ്ഞ നിലയിലാണ് ലോറി ഉള്ളതെന്നുമാണ് മാൽപേ പറഞ്ഞത്. എന്നാൽ ഇത് ഏത് ലോറി എന്ന് പറയാൻ ആയിട്ടില്ലെന്ന് അർജുന്റെ ലോറി ഉടമ മനാഫ് പറഞ്ഞു. ട്രക്കിന്റെ മുൻഭാഗത്തുള്ള 2 ടയർ അതിന് നടുവിലുള്ള കമ്പിയുടെ ഭാഗവും കണ്ടു എന്ന് മനാഫ് അറിയിച്ചു. ബാക്കി മണ്ണിന് അടിയിലാകും ഉള്ളത്. ലോറി തലകീഴായി കിടക്കുന്ന നിലയിലാണ് ഉള്ളതെന്നും മാൽപേ പറഞ്ഞതായി മനാഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെ 3 പേരെ കണ്ടെത്താൻ വേണ്ടി ഗംഗാവാലി പുഴയിൽ പരിശോധന പുരോഗമിക്കുകയാണ്. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കുടുംബത്തെയും അപകടത്തിൽ പ്രതിശ്രുത വരനെയും നഷ്ടമായ ശ്രുതി ആശുപത്രി വിട്ടു. ഇനി എൻ്റെ അച്ഛനും അമ്മയുമെല്ലാം സിദ്ധിക്കുക ആണെന്ന് ശ്രുതി മാധ്യമങ്ങളോട് പറഞ്ഞു. തനിക്കൊരു കുറവും വരുത്തിയില്ലെന്നും സഹോദരനെ പോലെയാണ് ടി സിദ്ധിക്ക് കൂടെ നിന്നതെന്നും ശ്രുതി പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ മുഖമായി ശ്രുതിയെ മാറ്റിയെടുക്കുമെന്നും ടി സിദ്ദിഖ് വ്യക്തമാക്കി. ആശുപത്രിയിൽ ആരോഗ്യ പ്രവർത്തകർ നന്നായി പരിചരിച്ചു എന്ന് ശ്രുതി പറഞ്ഞു. അച്ഛൻ്റെ സഹോദരൻ്റെ മുണ്ടേരിയിലെ വീട്ടിലേക്കാണ് പോകുന്നതെന്നും ഇനി വിശ്രമത്തിൽ തുടരുമെന്നും ശ്രുതി പറഞ്ഞു. ഇരുകാലിലും ഒടിവും ചതവുമേറ്റ ശ്രുതിക്ക് ഇടതുകാലിലാണ് ശസ്ത്രക്രിയ നടത്തിയത്. ശ്രുതിയുടെ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട് ടി സിദ്ദിഖ് MLA സ്ഥലത്തെത്തി. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം മല്ലു രവി എന്ന വ്യക്തി ശ്രുതിയുടെ ചികിത്സാ ചിലവ് വഹിച്ചെന്നും ശ്രുതിക്ക് നാളെ തന്നെ വർക്ക് ഫ്രം ഹോം ചെയ്യാൻ ലാപ്ടോപ്പ് വീട്ടിൽ എത്തിച്ചു നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു.
തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പരിശോധനകൾ നടക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇപ്പോൾ പുറത്തു വന്ന വിവരാവകാശ മറുപടി വസ്തുത അനുസരിച്ചല്ലെന്ന് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് DYSPക്കെതിരെ നടപടി എടുത്തതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അന്വേഷണത്തിന് കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരുന്നു. ഈ മാസം 24-നകം റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് ഉടൻ ലഭിക്കും എന്നാണ് കരുതുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വാർത്തയോടുകൂടി BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.